നാട്ടിലെ മനുഷ്യന്മാരൊക്കെ കോവിഡ് പിടിച്ച് ചാവാണ്ടിരിക്കാൻ വേണ്ടിട്ട് ചെറുപ്പക്കാര് പിള്ളേര് നെട്ടോട്ടോടണേന്റെ ഇടയിലാണ് നിരീക്ഷകൻ എന്നുള്ള പേരും വെച്ചിട്ട് ഒരുത്തൻ നാക്കിനെല്ലാണ്ട് എന്തെല്ലോ വിളിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നത്. പണ്ടെങ്ങാണ്ടൊരു പണിക്കർക്ക് പണി പാളിയതാണ് ഇപ്പൊ നാട്ടുകാർക്കൊക്കെ പണിയായത് എന്നാണ് നാട്ടു വർത്താനം. തത്വശാസ്ത്രം, ഗണിതശാസ്ത്രം, രാഷ്ട്രീയം, ഐ ടി, കവടി നിരത്തൽ തുടങ്ങിയ മേഖലകളിൽ ഒരു വിചക്ഷണനാണെന്നാണ് വെപ്പ്. കൈ നോക്കി മുഖലക്ഷണം പറയും, മുഖം നോക്കി കയ്യിലിരിപ്പ് പറയും. ഇങ്ങനെ വെറൈറ്റി പണികളുടെ ആശാനാണ് ഈ പണിക്കരാശാൻ. സാധാരണ ആളുകളൊക്കെ കണ്ണടയിടുന്നത് നല്ല കാഴ്ചക്കായിട്ടാണ്. പക്ഷെ പുള്ളിയുടെ കണ്ണട കൂടെ നോക്കിയാ എന്താന്നറിയില്ല, മഞ്ഞ മാത്രമേ കാണുള്ളൂ, ഇടയ്ക്കിടയ്ക്ക് നീലിയും കയറി വരാറുണ്ട്. അമ്മ അതിന് ഒരു പുതിയ നിരീക്ഷണം പുള്ളി കഴിഞ്ഞ ദിവസം ഇറക്കിണ്ടായി. ഓക്സിജൻ കിട്ടാതെ പെടയ്ക്കുന്ന ഒരു രോഗിനെ കൊണ്ട് ബൈക്കിൽ രണ്ട് ചെറുപ്പക്കാര് ഹോസ്പിറ്റലിലേക്ക് പോണ കാഴ്ച കണ്ടപ്പോ ഇത് ഞാൻ ഓർമ്മ വന്നത് ബ്രെഡിൽ ജാമ് തേച്ചേക്കേണ്ടതാണ്. വാന നിരീക്ഷണേ അല്ല, വാനര നിരീക്ഷണം എന്ന് പറയണ്ട നല്ലത്. ഈ രോഗിനെ ആൺകുട്ടിയും പെൺകുട്ടിയും കൂടി ചേർന്നിട്ടാണ് ആശുപത്രിയിൽ എത്തിച്ചത്. നിറഞ്ഞപ്പോ തന്നെ പുള്ളിയുടെ ഉള്ളിലുള്ള നീലയൊക്കെ ഇങ്ങോട്ട് പുറത്ത് ചാടിയില്ലേ. ബൈക്കിലായതുകൊണ്ട് മാനഭംഗപ്പെടുത്താൻ സ്ഥലമില്ല എന്നാണ് പുള്ളിന്റെ നിരീക്ഷണം. ആണും പെണ്ണും കൂടി പോണം കണ്ടപ്പോ തന്നെ മാനഭംഗം ഓർമ്മ വന്ന ഈ വിവരം കെട്ടവരൊക്കെ ഏത് നൂറ്റാണ്ടിന്നാണ്. ചങ്ങാതി നന്നായാ കണ്ണാടി വേണ്ടെന്നാണ് പണ്ടുള്ള ചൊല്ല്. പക്ഷെ ഇപ്പൊ പുതിയ തരണം അറിയിട്ടുണ്ട്, കവടി നന്നായാ പണിക്കര് വേണ്ട. രാജ്യത്തിന്റെ പല ഭാഗത്തും ആളോളം ഓക്സിജൻ ഇല്ലാണ്ട് പെടഞ്ഞു മരിക്കുന്നതും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പെൺകുട്ടികളെ പീഡിപ്പിച്ച് കൊല്ലുന്നതും ഒന്നും ഈ കണ്ണട കൂടെ നോക്കിയാ കാണില്ല. ചാണകം കൊണ്ടുണ്ടാക്കിയ കസ്റ്റമേഡ് ഐറ്റാണ്. ഈ കണ്ണട കൂടെ നോക്കിക്കഴിഞ്ഞാല് കോവിഡ് രോഗിനെ കൊണ്ട് DYFI പ്രവർത്തകരായ പിള്ളേര് ഹോസ്പിറ്റലിൽ പോണ കണ്ടുകഴിഞ്ഞാ ഇങ്ങനെയൊക്കെ തോന്നുള്ളൂ, അങ്ങനെ ഒരു പ്രശ്നണ്ടേ. കോവിഡ് രോഗിനെ അപമാനിച്ചത് പോരാഞ്ഞിട്ട് റേപ്പിനെ ഒരു തമാശയായിട്ട് കണക്കാക്കിയേക്കണേയാണ് ഈ കള്ളപ്പ. അതല്ല പഹയൻ. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് വലിയ ബോധമൊന്നും ഇല്ലെങ്കിലും കവടി നിരത്തലിന് നല്ല മോശ. വിഡ്ഢിത്തരം പറയാ പേരെടുക്ക, പോസ്റ്റ് ഇടാ എയർലാവ. വിഡ്ഢിത്തരം പറയാ പേരെടുക്ക, പോസ്റ്റ് ഇടാ പിന്നെ എയർലാവ. സുഹൃതം ചെയ്ത ജന്മം. പക്ഷെ കുടുംബത്തിന് സുഹൃതശയാണെന്നാണ് മൂത്ത പഠിക്കാരന്റെ അഭിപ്രായം. എത്ര ഇങ്ങോട്ട് കൂട്ടിയും കിഴിച്ചും നോക്കിയിട്ടും കവടി പലകയിലൊന്നും തെളിഞ്ഞു കാണണില്ലേ. ശനി തലയ്ക്ക് മുകളിൽ നിന്ന് ഡിസ്കോ കളിക്കുകയാണെന്നാണ് നിരീക്ഷണത്തിൽ മനസ്സിലായത്. 39 വയസ്സില് ശുക്രദശയായിരിക്കും എന്നാണ് പണ്ട് നിരത്തിയപ്പോ മനസ്സിലായത്. ശുക്രൻ ഇങ്ങനെ ടാക്സി വിളിച്ച് വരുന്ന് നിരീക്ഷിച്ചിട്ടുണ്ടാവില്ല. വരണ വഴിയില് ഭാവി കൂടി നമ്മളൊന്ന് വിശദമായിട്ട് നോക്കണ്ടായി. കുട്ടിക്കിപ്പോ ദശാസന്ധ്യ, ലേശം മനപ്രയാസൊക്കെ ഉണ്ടാവും. പക്ഷേ അഷ്ടമംഗലത്തിന് തറവാട്ടിന്റെ കാര്യം നോക്കിപ്പോ ഇത്തിരി നന്ദാളിച്ചു. നിരീക്ഷണങ്ങൾക്കും പ്രവചനങ്ങൾക്കും മാനഹാനി, ധനനഷ്ടം, ദേഹാസ്വസ്ഥ്യം തുടങ്ങിയവ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രാഹുവിന്റെ നിൽപ്പും കൂടി പരിഗണിച്ചാൽ ആശുപത്രി വാസത്തിന് വരെ സാധ്യതയുണ്ടെന്നാണ് കണ്ടെത്തൽ. കഴിഞ്ഞ ജന്മത്തിലെ പാപങ്ങളൊന്നുമല്ല ഈ ജന്മത്തിലെ വിവരക്കേടുകളാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നിരിക്കെ പുസ്തക വായന, ലോകപരിചയം തുടങ്ങിയ പ്രക്രിയകളിലൂടെ ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ കഴിയും. അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ, തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക.